ജയിച്ചേ തീരൂ എന്ന് വാശിയുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂരിൽ UDFന് ആത്മവിശ്വാസം പകരുന്നതാണ് കെ എം മാണിയുടെ നിലപാട് പ്രഖ്യാപനം. കേരള കോൺഗ്രസ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാനിരിക്കെ കെ എം മാണിയുടെ വോട്ട് ഫലത്തെ സ്വാധീനിക്കില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇടതുമുന്നണി. ഓരോ വോട്ടും നിർണായകമാകുന്ന ത്രികോണ മത്സരത്തിലാണ് കെ എം മാണിയുടെയും കേരള കോൺഗ്രസിന്റെയും പ്രസക്തി. ആകെയുള്ളത് പരമാവധി 3000 വോട്ടാണ്. തിരുവൻവണ്ടൂർ, മാന്നാർ, ചെന്നിത്തല പഞ്ചായത്തുകളും ചെങ്ങന്നൂർ നഗരസഭാ പരിധിയുമാണ് സ്വാധീന മേഖല. കാലങ്ങളായി UDFനൊപ്പം നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. മാണി നിലപാട് പറഞ്ഞാലുമില്ലെങ്കിലും 70% വോട്ടും UDFന് അനുകൂലമാകുന്ന ചുറ്റുപാട്. 2016 മാണി UDFനൊപ്പം നിന്നപ്പോഴാണ് 8000 വോട്ടിന് ചെങ്ങന്നൂരിൽ നിന്ന് ജയിച്ചതെന്നാണ് LDF പറയുന്നത്. സ്ഥാനാർത്ഥിയുമായുള്ള വ്യക്തിബന്ധങ്ങളും പ്രാദേശിക ധാരണകളും പ്രതീക്ഷയാണെങ്കിലും കെ എം മാണി ജയപരാജയങ്ങളിൽ നിർണായകമല്ലെന്ന വിലയിരുത്തലാണ് LDFന്. കേരള കോൺഗ്രസിൽ ഉൾപ്പെട്ടിരുന്ന, അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന മഹാഭൂരിപക്ഷം പ്രവർത്തകരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം വന്നു കഴിഞ്ഞിട്ടുണ്ട്. കൂടെ കൂട്ടാൻ ഇടയ്ക്കൊന്ന് ശ്രമിച്ചെങ്കിലും കേരള കോൺഗ്രസ് ചെങ്ങന്നൂരിൽ ആശങ്കയോ പ്രതീക്ഷയോ അല്ലെന്നാണ് BJPയുടെ വിലയിരുത്തൽ. മാണിയുടെ മനസാക്ഷി തെളിഞ്ഞതോടെ കെട്ടുറപ്പ് വീണ്ടെടുക്കാനായതിന്റെ ആത്മവിശ്വാസമുണ്ടാകും UDFന്. തെരഞ്ഞെടുപ്പിന് ശേഷം ഫലമെന്തായാലും മാണിക്കെതിരായ CPയുടെ നിലപാട് ഇടതുമുന്നണിയിലും ചർച്ചയാകും. ചെങ്ങന്നൂരിൽ നിന്ന് CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്.